അസലാമലൈക്കും വർഹമത്തല്ല ഹിജറ ആറാം വർഷത്തിലെ നബി നബിസ് അലൈഹി വല്ല തങ്ങളുടെ പടനീക്കത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് അല്ലേ ഒരേ മാസത്തിൽ തന്നെ നാലു പടനീക്കങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പാഠം ആരംഭിച്ചത് അല്ലേ ഒന്നാമത്തതിൽ ബിറുമഊന അതുപോലെ റജയോ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികാര നടപടി എന്ന നിലക്ക് സംഭവിച്ച ഒരു പടനീക്കം നമ്മൾ പറഞ്ഞു രണ്ടാമത് റബിയുൽ അബ്ബൽ മാസത്തിൽ തന്നെ വസ്ബത്ത് റീ ഖറദ് എന്ന് പറയുന്ന റീ ഖറദ് യുദ്ധം അതിനെ സംബന്ധിച്ചാണ് പടനീക്കത്തിനെ സംബന്ധിച്ചാണ് നബി പറഞ്ഞതിലേ അലൈഹി അലൈവലമ തങ്ങളുടെ ഒട്ടകങ്ങളെ കൊള്ളയടിക്കുകയും അവിടെ മേക്കാരനായി കാവൽക്കാരനായി നിന്നിരുന്ന ആളെ വധിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സംഘമാളുകൾ കൊള്ളയടിച്ച് മുന്നോട്ട് പോയി ആ ആളുകളെ തുരത്താൻ വേണ്ടിയിട്ട് നബിയും കൂട്ടരും കൂടി ചെല്ലുകയാണ് അല്ലേ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുറക്കുന്നുണ്ടല്ലോ സലമത്ത് ബിനൽ അക്വാഴ് ഹൃദയല്ലാഹു തലാനഹു അദ്ദേഹം നബിക്ക് മുമ്പേ പുറപ്പെടുകയും ഈ പറയപ്പെടുന്ന സംഘത്തെ കാണുകയും അവരെ തുരത്തി ഓടിക്കുകയും ആ മുതലുകൾ നഷ്ടപ്പെട്ട മുതലുകളെല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടായി ഈ കാര്യം നബിയോട് അദ്ദേഹം വിശദീകരിക്കുന്നത് സ്വഹീഹുൽ ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് വായിക്കാം എല്ലാവരും പാഠത്തിലേക്ക് നോക്കുക അദ്ദേഹം പറയുകയാണ് അര് സഹീൽ ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് സലാമത്ത് മുനല അഖുബർ റതി അള്ളാഹുത്തലുഹു പറയുന്നു ഒന്നാം ബാങ്ക് വിളിക്കപ്പെടും മുമ്പ് ഞാൻ പുറത്തിറങ്ങിയതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഒരടിമ ചെറുക്കൻ എന്നെ കണ്ടുമുട്ടിയപ്പോൾ നിബി സല്ലാഹു അലൈസ്വല്ലയുടെ കറവയൊട്ടകങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതായി അറിയിച്ചു ആരാണ് കൊള്ളയടിച്ചതെന്ന് ഞാൻ ചോദിച്ചു ഒന്നാം ബാങ്ക് വിളിക്കപ്പെടും മുമ്പ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ ഏതാ ഒന്നാം ബാങ്ക് പറഞ്ഞാൽ ഏതാ ബാങ്ക് സുബൈൻ്റെ രണ്ട് ബാങ്ക് കൊടുക്കും അല്ലേ സുബൈക്ക് ആദ്യം ഒരു അർദ്ധരാത്രി പിന്നിട്ടതിനു ശേഷം ഒരു ബാങ്കും അതിനുശേഷം സുബഹി നമസ്കാര സമയത്തുള്ള ഒരു ബാങ്കും അങ്ങനെ രണ്ട് ബാങ്ക് കൊടുക്കും അപ്പോൾ അതിലെ ആ ഒന്നാം ബാങ്ക് വിളിക്കപ്പെടും മുമ്പ് ഞാനന്ന് പുറത്തിറങ്ങിയപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ഔഫ് റതി അള്ളാഹുത്തലുഹു അദ്ദേഹത്തിൻ്റെ ഒരു അടിമ എന്നെ കാണുകയും നബിയുടെ ഒട്ടകങ്ങളെ ആകെ കൊള്ളയടിക്കപ്പെട്ട വിവരം എന്നോട് പറയുകയും ചെയ്തു കറവയൊട്ടയങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതായി അറിയിച്ചു അപ്പോൾ എന്താണ് ഇദ്ദേഹം ചോദിച്ചത് ആരാണ് കൊള്ളയടിച്ചതെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു തന്നു ഫസാറ വത്ത്ഫാൻ എന്നീ ഗോത്രക്കാരാണെന്ന് അവൻ പറഞ്ഞു ഫസാറ ഗോത്രക്കാരും അതുപോലെ വത്തുഫാൻ നബിയോട് വളരെയധികം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന രണ്ട് കൂട്ടരാണ് അല്ലേ നമ്മൾ പറയേണ്ടേ കുറേശ്ശികളുടെ കൂടെ സഖ്യം ചേർന്ന് സഖ്യകക്ഷികളിൽ ഒരുവരായി വന്ന് മദീനക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പദ്ധതിയിട്ട അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി വന്നു പക്ഷേ അള്ളാഹു വരെ പരാജയപ്പെടുത്തുകയുണ്ടായി ആ കൂട്ടരാണ് വത്തുഫാൻ ഇവരാണ് കൊള്ളയടിച്ചു പോയത് എന്ന് പറഞ്ഞു ഞാൻ ഉടനെ വിളിച്ചുകൂവി പ്രഭാതത്തോടടുക്കുന്ന സമയമാണല്ലോ ഉടൻ ഞാൻ ആ രാത്രിയിൽ വിളിച്ചുപോവി എന്താണ് യാ യാ സ്വബാഹ എന്ന് അത് അവരുടെ ഒരു പ്രത്യേക ശൈലിയാണ് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു രീതിയാണത് ഇതാ ഒരു ദുഷിച്ച പ്രഭാതം കെടുതിയുടെ പ്രഭാതം എന്ന് ഞാൻ ഉറക്കെ വിളിച്ചുപോവി യാ യാ സ്വബാഹാ എന്ന് വിളിച്ചുപോവി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വിളിച്ചു പോവുന്ന രീതിയാണത് ഈ മ ഇത് മദീന മുഴുവൻ കേൾക്കും ഉച്ചത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിലാണ് നല്ല അന്തരീക്ഷമൊക്കെ പാകമാണല്ലോ ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ മദീന ഒട്ടാകെ കേൾക്കുന്ന വിധത്തിൽ ഞാൻ അത് വിളിച്ചു പറഞ്ഞു ശേഷം ഞാൻ നേരിട്ട് നടന്നു ഞാൻ തന്നെ നടന്നു കൊള്ള സംഘത്തെ കണ്ടെത്തി കുറേ മുന്നോട്ട് പോയപ്പോൾ നബിയുടെ ഒട്ടകങ്ങളുമായി കടന്നു പോകുന്ന സംഘത്തിനെ ഞാൻ കണ്ടെത്തി അവർ വെള്ളം കോരി കുടിക്കുകയായിരുന്നു അവരെല്ലാവരും വെള്ളം കോരി എന്ന് പറഞ്ഞാൽ ഒരു ആക്രമത്തിന് പറ്റിയ ഒരു സന്ദർഭമാണ് ആയുധധാരികളായി നിൽക്കുകയല്ല അവർ വെള്ളം കോരി കുടിക്കുന്ന തിരക്കിലാണ് അമ്പെയ്ത്തുകാരനായിരുന്ന ഞാൻ അവർക്ക് നേരെ ഹംബെയ്തു അല്ലേ അവരുടെ കയ്യിൽ അതാണ് ഉള്ളത് അവനാഴേ നിന്ന് അമ്പുകളെടുത്ത് സലമത്ത് തആല അൻഹു കൊള്ള സംഘത്തിന് നേരെ അമ്പെയ്തു എന്ന് ചൊല്ലിക്കൊണ്ട് ഞാൻ തുരുതുരായതുകൊണ്ടിരുന്നു ഒരു ആവേശത്തിൽ അദ്ദേഹം ഒരു കാവ്യശകലമൊക്കെ പാടിക്കൊണ്ട് ആണ് പറയുന്നത് എന്താ ഹനുൽ എന്ന് പറഞ്ഞ് എന്താണത് ഇതാ പിടിച്ചോ ഞാൻ അക്വ ഇൻ്റെ മകനാണ് ഞാൻ അക്കുവ ഇൻ്റെ മകനാണ് ഞാൻ വാപ്പ അക്ക് പറഞ്ഞ മനാണെന്നൊക്കെ പറയേ ഉച്ചിരി കാണിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഒറ്റക്കാണ് അപ്പുറത്തൊരു വലിയ സംഘമാണ് കൊള്ളയടിച്ച് രാത്രിക്ക് രാത്രി കടന്നു പോവുകയാണ് അവർ അവരെ പിന്തുടർന്ന് പിന്നാലെ എത്തിയിട്ട് ധൈര്യപൂർവ്വം അവർക്ക് നേരെ അമ്പയ്യുകയാണ് അദ്ദേഹം അപ്പം അദ്ദേഹം അഭിമാനപൂർവ്വം പറയാണ് എൻ്റെ വാപ്പ അക്കുവ ആണോ അക്കുവ എൻ്റെ മകനാണ് ഞാൻ അല്യോമയോ മുറുള്ള ഇന്ന് ദുഷ്ടന്മാരുടെ നാശത്തിൻ്റെ ദിനമാണ് ഇന്ന് ദുഷ്ടന്മാരായ നിങ്ങളുടെ നാശത്തിൻ്റെ ദിനമാണ് ഇന്ന് അക്കുവൻ്റെ മകൻ നിങ്ങളോട് പകരം ചോദിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് ചൊല്ലിക്കൊണ്ട് ഞാൻ തുരിതുരായത് കൊണ്ടിരുന്നു അവരിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട ഒട്ടകങ്ങൾ വീണ്ടെടുത്തു മാത്രമല്ല മുപ്പത് പുതപ്പുകളും ഞാൻ കൈവശപ്പെടുത്തി അവരകച്ചിതറിയോടി അല്ലേ അപ്പോൾ അവരെ അവർ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ആ ഒട്ടകങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല നല്ല മുന്തിയതരം മുപ്പത് പുതപ്പുകൾ അവരിട്ടേച്ച് പോയി അതും കിട്ടി അത് അതുമാത്രമാണ് കിട്ടിയത് അല്ല അതാ വേറെ പറയുന്നു മുപ്പത് കുന്തങ്ങൾ കൂടി കൊള്ള സംഘം ഇട്ടേച്ച് പോയതും ലഭിച്ചതായി സൊഹീഹ് മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുണ്ട് ഇവിടെ ബുഹാരി പറ റിപ്പോർട്ട് ചെയ്ത ഭാഗമാണ് ഇവിടെ കൊടുത്തത് എന്നാൽ ഇമാ മുസ്ലിമിൻ്റെ സുഹീഹ് മുസ്ലിമിൽ പറയുന്നതനുസരിച്ച് അവർ കുന്തങ്ങളൊക്കെ ഇട്ടേ ചോടിപ്പോയി അവർ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ ചിലപ്പോൾ കുന്തങ്ങളൊക്കെ താഴെ വെച്ചുകൊണ്ടായിരിക്കും അതുകൂടി എനിക്ക് കിട്ടി ആയുധങ്ങൾ എനിക്ക് ലഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനു ഇതിനുശേഷമാണ് നബിസ്വല്ലാ അലൈ വല്ല തങ്ങളുടെ സൈന്യവുമായി സ്വലമാറാഹുനു സന്ധിച്ചത് അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് അവരെ ഓടിച്ചു വിട്ട് ഒട്ടകങ്ങളും ഒക്കെ മോചിപ്പിച്ച് മുപ്പത് പുതപ്പുകൾ മുപ്പത് കുന്തങ്ങളൊക്കെ അവരിൽ നിന്നും പിടിച്ചെടുത്തതിന് ശേഷം അപ്പോഴാണ് നബിയും കൂട്ടരും ഒക്കെ വിവരമറിഞ്ഞ് ആ പിന്നാലെ വരുന്നത് അപ്പോഴേക്കും അവരുമായിട്ട് സന്ധിച്ചു അലൈഹി അലൈവിസ്വലമയും സംഘവും മദീനയിൽ മടങ്ങിയെത്തിയ ശേഷം ശത്രുക്കളുടെ ബന്ധനത്തിൽ നിന്ന് സൂത്രത്തിൽ രക്ഷപ്പെട്ട ലൈല ഹൃദയല്ലാഹു അൻഹ അതിശയകരമായി നബിസ്വല്ലാ അലൈവ് സ്വലമയുടെ സന്നിധിയിലെത്തി അത് നേരത്തെ പറഞ്ഞല്ലേ ലൈല എന്നവരെ കൂടി പിടിച്ചു കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു അവര് അവരിൽ നിന്നും ആ കൂട്ടത്തിൽ നിന്നും അത്ഭുതകരമായി അള്ളാഹു അത്ഭുതം പ്രവർത്തിച്ചു അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ട് നബിയുടെ സന്നിധിയിലെത്തി എങ്ങനെ എത്തിയത് നോക്കി കൊള്ള സംഘത്തിൽ നിന്ന് സലമാ റയഹു അൻഹുവിന് തിരിച്ചു പിടിക്കാൻ കഴിയാതിരുന്ന നബി സല്ലാഹു അലൈസ്മയുടെ അൽബാ എന്ന ഒട്ടകപ്പുറത്തായിരുന്നു അവർ വന്നത് ഈ കൊള്ള സംഘത്തിൽ നിന്ന് മുപ്പതൊട്ടകങ്ങള് പിടിച്ചെടുത്തുവെങ്കിലും നബിയുടെ ഒട്ടകം അൽബാ എന്ന് പറയുന്ന നബിയുടെ ഒരൊട്ടകം ആ ഒട്ടകത്തിനെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല ഈ ഒട്ടകപ്പുറത്താണ് ലേല എന്നവർ വന്നത് ഈ ഒട്ടകം അവർ പുറത്തു കയറുന്നതിനായി നിശബ്ദം നിന്നുകൊടുക്കുകയും അതിൻ്റെ പുറത്തു കയറി അവർ രക്ഷപ്പെടുകയുമാണ് അത്രേ ഉണ്ടായത് ആ രാത്രിയിൽ പേടിച്ചരണ്ട് ഓടിപ്പോയ ആ ശത്രുക്കളിൽ നിന്നും ആ സമയത്ത് എന്ന ഒട്ടകം ലേല ബീവിക്ക് വേണ്ടിയിട്ട് നിന്നുകൊടുക്കുകയും അവരതിൻ്റെ പുറത്ത് കയറിയപ്പോൾ ആ ഒട്ടകം നേരെ നടന്ന് നബിയുടെ സന്നിധിയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാം അല്ലേ പിന്നെ മൊത്തം അത്ഭുതം ആക്കിയാണ്ട് ഇവരെ ഇങ്ങനെ ഒരു അപകടം ഇല്ലാതിരുന്നു ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി വല്ലഭ തങ്ങൾക്കും സഹാപത്തിനും അവർക്കതിൻ്റെ ദീനിൻ്റെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം കിട്ടണമല്ലോ അപ്പോൾ ആ രൂപത്തിലാണ് അള്ളാഹു കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതും ഒരിക്കൽ തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബിയുടെ ഒട്ടകത്തിനെ കാണാനില്ല ആൾക്കാരോട് തിരയാൻ വേണ്ടി പറഞ്ഞു സാബാക്കൾ പല സ്ഥലത്തും പല പൊന്തക്കാടലും കുന്നുംപുറത്തും പുറത്തൊക്കെ തെരഞ്ഞു അപ്പോൾ മുനാഫിക്കിയങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ശരിക്കു വിശ്വാസമില്ലാത്ത ആൾക്കാർ അല്ലാതെ നബിക്ക് നബി നെബിയാണെങ്കിൽ ഒരു പ്രവാചകനാണെങ്കിൽ അള്ളാഹുനുള്ള വിവരം ലഭിക്കുന്ന ആളാണെങ്കിലേ ഈ ഒട്ടക എവിടെയെന്നപ്പോൾ നബിക്ക് അറിഞ്ഞൂടുക എന്ന് വെച്ചു ഈ ഒട്ടക എവിടെയെന്നപ്പോൾ നബിക്ക് അറിഞ്ഞൂടുക അപ്പം നബി പറഞ്ഞു സാബാക്കളെ വിളിച്ചിട്ട് ഇന്ന ഇന്ന സ്ഥലത്ത് അത് മുൾപ്പടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒട്ടകം കൊണ്ട് നിങ്ങൾ അതിനാണ് എന്ന് പറഞ്ഞു അവർ പോയി തിരഞ്ഞു ആ ഒട്ടകയായിട്ട് വന്നു അവർക്ക് കിട്ടി അപ്പോൾ അതേ പറഞ്ഞു അപ്പം നബിക്ക് അറിയാം അറിയാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷേ ആ സ്വഹാക്കൾക്ക് അതിനെ അമലി ചെയ്യുവാനും ആവേശമുണ്ടാകുവാനും അതിന് വേ അതിന് അള്ളാഹു സുബാനോ തല ഒരുക്കിയിട്ടുള്ള വലിയ പ്രതിഫലങ്ങൾ ലഭ്യമാകുവാനും വേണ്ടിയിട്ട് അള്ളാഹു ചെയ്ത ഒരു സംവിധാനമാണ് അങ്ങനെ ദീനിൻ്റെ സംസ്ഥാപനമൊക്കെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ തന്നെ നടക്കുകയും ആ രൂപത്തിൽ തന്നെ നമ്മൾ ദീനിനെ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യണം അല്ലാതെ എല്ലാ ഔദാര്യമായി അത്ഭുതങ്ങൾ സംഭവിക്കാൻ അല്ല അള്ളാഹുവിൻ്റെ രീതി അള്ളാഹുവിൻ്റെ അതിൻ്റെ രീതിശാസ്ത്രം അതല്ല എന്നാണ് പറഞ്ഞത് അപ്പം റബിയുള്ള പോലെ മാസത്തിലാണ് ഈ സംഭവവും നടന്നിട്ടുള്ളത് ഇഷ ഈ മാസത്തിൽ തന്നെയുള്ള അടുത്ത രണ്ട് സംഭവങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം സ്ലാമലൈക്കും വാഹമത്തല്ല